स्वागत आलुव कडंगल्लूर नाणय विड़ी मूं वयसार पृथ्वीराज मरी संभव आरोग्य मंत्री के कै शैलज टीचर अन्वेषण उत्तरवे संभव पिशोधन अधिकृत विवरमुस नाणय विड़ी कुटी മരിച്ചത എന്നാണ് സംഭവത്തിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടർക്കെതിരെ ഉൾപ്പെടെ രൂക്ഷമായ വിമർശനങ്ങൾ ഇപ്പോൾ ഉയരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വിശദീകരണം കൂടി വരുന്നത് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഇത്രയും പെട്ടെന്ന് റിപ്പോർട്ട് നൽകാനായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് കുട്ടിക്ക് ചികിത്സ നിഷേധിച്ചു ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് പിഴവുകൾ ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായി ഇപ്പോൾ അന്വേഷിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത് ഇതിനിടെ സംഭവത്തെ പറ്റി കുട്ടിയുടെ അമ്മ കണ്ണീരോടെയാണ് വിശദീകരണങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയത് കഴിഞ്ഞ ശനിയാഴ്ച രാവിലെയാണ് കുട്ടി അമ്മമ്മയോട് നാണയം വിഴുങ്ങിയ കാര്യം പറയുന്നത് അപ്പോൾ തന്നെ സമീപത്തു നിന്ന് ഓട്ടോ വിളിച്ച് ആലുവ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് എക്സ്റേ എടുത്തു കുഴപ്പമൊന്നുമില്ല വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു സങ്കടം സഹിക്കാനാകാതെ പുറത്ത് റോഡിൽ നിന്ന് കരയുമ്പോൾ മറ്റൊരു ഓട്ടോ ഡ്രൈവറാണ് എറണാകുളം ജനറൽ മെഡിക്കൽ ആശുപത്രിയിലേക്ക് പോകാം എന്ന് പറഞ്ഞു അവിടെ എത്തിയപ്പോൾ കുട്ടിക്ക് എല്ലാ സഹായവും ആശുപത്രി അധികൃതർ നൽകി കുട്ടിക്ക് കുഴപ്പങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നും സൂപ്രണ്ട് വ്യക്തമാക്കി തുടർന്ന് ആംബുലൻസിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി പേടിക്കേണ്ട മൂന്ന് ദിവസം കഴിഞ്ഞ് സർജറി ചെയ്യാമെന്നായിരുന്നു മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞത് പഴവും വെള്ളവും കൊടുത്താൽ മതി നാണയം വൈറലാക്കി പുറത്തോട്ട് വരുമെന്നും പറഞ്ഞു വൈകിട്ട് വീട്ടിലെത്തി 5 മണിയോടെ ചായ കുടിക്കാനായി കുട്ടിയെ വിളിച്ചപ്പോൾ അനക്കമില്ലായിരുന്നു തുടർന്ന് അയൽക്കാരുടെ സഹായത്തോടെ വീണ്ടും ആലുവ ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു മറ്റു വീടുകളിൽ ജോലിക്ക് പോയിട്ടായിരുന്നു കുട്ടിയുടെ അമ്മമ്മ വീട് നോക്കിയിരുന്നത് പാവപ്പെട്ടവരായതിനാലാണ് ചികിത്സ നിഷേധിച്ചത് എന്നാണ് അമ്മമ്മ കണ്ണീരോടെ പറയുന്നത് പണക്കാരായിരുന്നുവെങ്കിൽ അവർ കൈകെട്ടി നിൽക്കുമായിരുന്നു എന്നുമാണ് അവർ ചോദിക്കുന്നത് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞതിനാലാണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോലും കൊണ്ടുപോകാതിരുന്നത് എന്നും അമ്മമ്മ പറയുകയാണ് കയ്യിൽ കാശും ഉണ്ടായിരുന്നില്ല കുട്ടിയുമായി ഇനി ഇങ്ങോട്ട് വരണ്ട വേറെ ഏതെങ്കിലും ആശുപത്രിയിലേക്ക് പോയിക്കളാനാണ് ഡോക്ടർ പറഞ്ഞതെന്നും ഓട്ടോ ഡ്രൈവർ സാക്ഷ്യപ്പെടുത്തുന്നു ഇതൊന്നും ഒരു ഡോക്ടർ പറയാൻ പാടില്ലാത്ത കാര്യമാണ് എന്നും ഇത്തരത്തിൽ ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഓട്ടോ ഡ്രൈവറും വളരെ വികാരാധീനനായാണ് സംസാരിച്ചത് എന്തായാലും കുട്ടി വിഴുങ്ങിയ നാണയം ചെറുകുടലിലേക്ക് എത്തിയിരുന്നു എന്നാൽ ആലുവ ജില്ലാ ആശുപത്രിയിലും എറണാകുളം ജില്ലാ ആശുപത്രിയിലും ശസ്ത്രക്രിയയ്ക്ക് പീഡിയാട്രിക് സർജൻ ഇല്ലായിരുന്നു ഇതിനെപ്പറ്റിയും ആരോഗ്യവകുപ്പ് അന്വേഷിക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ കുട്ടിയുടെ മരണകാരണം നാണയം വിഴുങ്ങിയതിനെ തുടർന്നല്ല എന്നുള്ള കാര്യത്തിലാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഉറച്ചു നിൽക്കുന്നത് കുട്ടിയുടെ ആമാശയത്തിലാണ് നാണയം കണ്ടത് അതിനാൽ ശ്വാസതടസ്സം കാരണം മരണമുണ്ടാകില്ല വയറിളക്കി നാണയം പുറത്തേക്ക് പോകേണ്ടതായിരുന്നു എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയാണ് കുട്ടിയെ തിരിച്ചയച്ചതെന്നും സൂപ്രണ്ട് വ്യക്തമാക്കി മരണകാരണം നാണയം വിഴുങ്ങിയിട്ടല്ല എന്ന് ആശുപത്രി അധികൃതർ ഉറപ്പിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയാത്തത് 3 വയസ്സുകാരൻ പൃഥ്വിരാജിൻ്റെ എക്സ്റേ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത